ഹലോ ഗൈസ്, നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലം ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ എത്തുമെന്ന് വിചാരിച്ച് നടന്നു തുടങ്ങിയതാണ്, പക്ഷെ നല്ല ദൂരമുണ്ട് കേട്ടോ. ഇത് എന്നിട്ടും എവിടെ എത്തോ ദൈവമേ, ദൈവത്തിനറിയാം. ഇനിയും നടക്കാൻ കിടക്കുകയാണ്. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചേക്കുന്നെ. നല്ല ചൂടുമുണ്ട്, നല്ല കട്ട വെയിലുമാണ്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിച്ചിട്ട് പോവാം. ഈ സ്ഥലത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതിനുശേഷം ഈ ഇവിടെയുള്ള പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. പ്രതിഷ്ഠകളെക്കുറിച്ചും പിന്നെ ഈ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെ തരത്തിലുള്ള ശിലകളാണോ ഉള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് ഈ ഒരു മോണുമെൻ്റ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദു നവോത്ഥാന കാലഘട്ടത്തിൽ ഇവിടെ വന്ന പ്രത്യേകതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കുറേ എഴുതി വെച്ചേക്കുന്നത്. വണ്ണം കുറവായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റി. ഏയ്, നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. നല്ല തണുപ്പും നല്ല കാറ്റും. ആ അടിപൊളി, കൊള്ളാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് മലൈക്കോവിൽ ടെമ്പിളിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ട്രക്ചറിലാണ്. ഇതിന് വിമാനം എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസൊക്കെ പണിതിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു എന്ന് പറയാം. ഒരു പ്രത്യേക തരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എനിക്കെന്തായാലും ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ട് പാറയുണ്ട് കേട്ടോ, രണ്ട് പാറകളുടെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇതിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ നാരോയായിട്ടുള്ള ഒരു വഴി തന്നെയാണ്. ഇതിൽ കൂടെ നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങി നോക്കാം. പാറയിൽ കുത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മൾ താഴെ നമ്മൾ വായിച്ച പോലെ തന്നെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകളായ യക്ഷയക്ഷിണി, അതായത് ഇവിടുത്തെ പാസാനന്ദ, അതുപോലെ തന്നെ പത്മാവതി, ഇവരുടെ രണ്ടു പേരുടെ ശില്പങ്ങളുണ്ട്. പിന്നെ ഇതാ പണം വിടർത്തു നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ ശില്പമുണ്ട്. പിന്നെ ഇത് കണ്ടാൽ നമുക്കറിയാം 13-ാം നൂറ്റാണ്ടിലുള്ള അന്ന് കുത്തിവെച്ച കാര്യങ്ങളാണെന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥപത്മാസനയിലിരിക്കുന്ന ഒരു ജൈന സന്യാസിയുടെ ഒരു പോസ്റ്ററാണ്. ഇത് മഹാവീരാണെന്ന് നമുക്ക് തോന്നും, അദ്ദേഹമായിരിക്കണം. നാഗത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. ഒരു നാഗത്തിൻ്റെ ഒരു നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. ഇതിന് 3 ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്, 3 വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട്. ആ പ്രതിഷ്ഠകൾ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ മുഖം മുഴുവൻ ഓരോ കൊത്തുപണികളാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിലും ഒത്തിരി കൊത്തുപണികളുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല കൂളിംഗ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പും, മുഴുവൻ പാറകൾ കൊണ്ട് മുഴുവൻ ചുറ്റി, അത് മുഴുവൻ പാറ കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ലിപിനെ വട്ടെഴുത്താന്നാണ് പറയുന്നത്. ദിഗംബര ജൈനിസം പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് ആ പാറയിൽ വെച്ചിരിക്കുന്നത് ആ ലിപി വട്ടെഴുത്ത് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു മോണുമെൻറ്റും കാണാം, ഒരു പില്ലറും കാണാം. ഈ പില്ലറിൻ്റെയും ടോപ്പ് ടു ബോട്ടം മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, കുറെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്നിട്ടും ഇവിടെ നല്ല കൂൾ ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റുണ്ട്. നമുക്ക് ആ കാറ്റിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് തൊട്ട് താഴെ തന്നെ ആയിട്ടൊരു കുളമുണ്ട്. ഇതൊരു ഉറവയുള്ള കുളമാണ്, അതൊട്ടും വറ്റാത്തൊരു കുളമാണ്. എപ്പോഴും വെള്ളം ഉണ്ടാകും ഇവിടെ, അങ്ങനെയാണ് പറയുന്നത്.